കണ്ണൂർ പടന്നപ്പാലത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം തടയുമെന്ന് നാട്ടുകാർ. 23 കോടി ചെലവഴിച്ചാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ പ്ലാന്റ് നിർമ്മിക്കുന്നത്. ഇതിനായി കൊണ്ടുവന്ന കണ്ടെയ്നർ ഇറക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. എതിർപ്പുയർന്നതോടെ 13 നടക്കേണ്ട ഉദ്ഘാടനത്തിൽ നിന്നും മന്ത്രി എം വി ഗോവിന്ദൻ വിട്ടുനിന്നേക്കും. 23 കോടിയോളം രൂപ ചെലവഴിച്ചാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണൂർ പടന്നപ്പാലത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കുന്നത്. ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം 13 നടക്കാനിരിക്കെ കടുത്ത എതിർപ്പുമായാണ് പ്രദേശവാസികൾ രംഗത്ത് വന്നത്. നിർമ്മാണ പ്രവർത്തനം തടയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്ലാന്റിന്റെ നിർദ്ദിഷ്ട സ്ഥലത്ത് കണ്ടെയ്നർ ഇറക്കുന്നത് നാട്ടുകാർ തടഞ്ഞു. പ്രദേശവാസികൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഗ്രൗണ്ടിൽ പ്ലാന്റ് വേണ്ട എന്ന നിലപാടിലാണ് ഇവർ. പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെ നാട്ടുകാർ എതിർക്കുന്നില്ല, പക്ഷേ അനുയോജ്യമായ മറ്റ് സ്ഥലം കണ്ടെത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. കോർപ്പറേഷന്റെ കൈവശമുള്ള ഭൂമി ഇല്ലെങ്കിൽ പോലും തരിശികായി കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഇതിലും ഫലപ്രദമായ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആവശ്യമായിട്ടുണ്ട്. അത് ഞങ്ങൾ കോർപ്പറേഷൻ അധികാരികളുടെ ശ്രദ്ധയെപ്പെടുത്തിയതാണ്. പക്ഷേ അതൊന്നും അവർ മുഖവിലക്കെടുക്കാതെ ഒരു എന്തോ ഒരു ഈ പ്രദേശത്തോട് ഒരു പാതകം ചെയ്യുന്ന വിധത്തിൽ ഇവിടെ തന്നെ ആക്കും ഞങ്ങൾ എന്നുള്ളൊരു ദാഷ്ട്യത്തോടുകൂടിയുള്ള വരവാണ് കോർപ്പറേഷൻ അധികാരികൾ ചെയ്യുന്നത്. ഇത് ഒരു കാരണവശാൽ ഈ പ്രദേശവാസികൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അതിനെന്ത് വില കൊടുത്തും ഞങ്ങൾ അതിനെതിരായിട്ട് സമരത്തിലേക്ക് ഇറങ്ങും. നിർമ്മാണം തടയാൻ തന്നെയാണ് പ്രദേശവാസികൾ നമ്മളെ തീരുമാനം. എന്തുകൊണ്ട്? ഞങ്ങളെ ആവശ്യം ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണെന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. പക്ഷേ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കേണ്ടത് അനുയോജ്യമായ ഒരു സ്ഥലത്താവണ്ടേ? അങ്ങനെ ഒരു അനുയോജ്യമായ സ്ഥലമാണോ ഈ വെള്ളക്കെട്ട് നിൽക്കുന്ന ഈ പ്രദേശം, ഈ സ്ഥലം? സാങ്കേതിക വിദഗ്ധ സമിതി വന്ന് പരിശോധന, ഒന്നാം ഘട്ട പരിശോധന നടത്തിയപ്പം അവർ തന്നെ പറഞ്ഞത് ഇത് അനുയോജ്യമല്ല. പ്രതിഷേധം ശക്തമായതോടെ മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു. ഒരു പ്രദേശമാകെ മലിനമാകുന്നത് തടയാൻ പ്ലാന്റ് അനിവാര്യമാണെന്ന് മേയർ പറഞ്ഞു. ഇവിടെ ഭൂമിക്ക് മുകളിലേക്ക് വരികയും അത് ഭൂഗർഭ ജലമായി മലിനജല ഭൂമിയിലേക്ക് ഗർഭി ഇറങ്ങി പോവുകയും കുടിവെള്ളം പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഭൂമിയിലേക്ക് പോകാതെ ഈ ജലത്തെ മുഴുവനായി പൈപ്പ് വഴി ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ എത്തിച്ച് നമ്മളിപ്പോ ഇവിടുത്തെ സ്ഥലം മാറ്റം തന്നെ വേറെ സ്ഥലത്തെ കൊണ്ടുവന്നു. അപ്പൊ ഇത് ആ പ്ലാന്റിലേക്ക് എത്തിച്ച് ശുദ്ധീകരിച്ച് ശുദ്ധജലം കടലിലേക്ക് വിഴുക എന്ന് പറയുന്ന പ്രക്രിയ മാത്രമാണ്. അപ്പൊ നമ്മൾ നിലവിൽ ഗ്രൗണ്ടിന് സമീപം അംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് എത്താനുള്ള വഴിയും ഈ ഗ്രൗണ്ടാണ്. വർഷകാലത്ത് വലിയ ദുരിതമാണ് മഞ്ചപ്പാലൻ നിവാസികൾ അനുഭവിക്കുന്നത്. തോട്ടിലെ മലിനജലം വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതാണ് പ്രധാന പ്രശ്നം. നിലവിലെ പ്ലാന്റ് ഹോട്ടലുകളിൽ നിന്നും വീടുകളിൽ നിന്നും ഉള്ള മലിനജലം ശുദ്ധീകരിക്കുന്നതിനാണ് ഉപയോഗിക്കുക. തോടിലെ മലിനജലം അതേപടി നിലനിൽക്കുന്ന സാഹചര്യവും ഉണ്ടെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. പ്ലാന്റ് ഉചിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പറയുമ്പോഴും ഈ തോട്ടിലെ മലിനജലത്തിന്റെ പ്രശ്നം കൂടി പരിഹരിച്ചാൽ മാത്രമേ പ്രദേശത്തെ കിണറുകൾ ഉൾപ്പെടെ മലിനമാകുന്നത് തടയാനാകുകയുള്ളൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നാട്ടുകാർ കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ മന്ത്രി എം വി ഗോവിന്ദൻ ചടങ്ങിന് എത്താനുള്ള സാധ്യതയില്ല. നാട്ടുകാരെ ബോധവൽക്കരിച്ചതിന് ശേഷം പ്ലാന്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് മന്ത്രി നേരത്തെ കോർപ്പറേഷൻ അധികൃതരോട് പറഞ്ഞിരുന്നത്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.